അപ്പോൾ ഗൈസ് നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ആലപ്പി കപ്പിൾ എന്നാണ്. നമ്മളിപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിലാണ് ഉള്ളത്. ഐശ്വര്യമായിട്ട് നമുക്ക് ഇവിടെ തുടങ്ങാൻ ഓർത്തു. ഇവിടെ നമുക്ക് മാസ്ക് ഒന്നും ഊരാൻ പറ്റത്തില്ല, അതാണ് മാസ്ക് ഊരാത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പം എൻ്റെ വയസ്സ്, പേര്, ജോലി എല്ലാം പറയും. ഇപ്പോൾ പുള്ളിക്കാരത്തെയും പുള്ളിക്കാരത്തെ പറയും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. 5 വർഷത്തെ പ്രണയമായിരുന്നു. അപ്പോൾ അടുത്ത ഫെബ്രുവരിയാണ് കല്യാണം ഒക്കെ തീരുമാനിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് ഐശ്വര്യമായിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാൻ ഓർത്തു. എൻ്റെ പേര് അച്ചുസജീവ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മുമ്മ ഇത്രയും പേരുണ്ട്. എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്. എൻ്റെ വീട് അമ്പലപ്പുഴ, നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ചെങ്ങന്നൂർ CSLTC, അതായത് കോവിഡിൻ്റെ സ്റ്റാഫാണ് ഞാൻ. അപ്പോൾ NHM വഴി കയറിയതാണ്. ഇപ്പോൾ കയറിയിട്ട് 1 വർഷമാവുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ തന്നെ കയറിയതാണ്. എൻ്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ കാര്യം എന്തായാലും പറയും. എനിക്കിപ്പോൾ 24 വയസ്സായി. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. അപ്പം അടുത്ത വർഷം ഞാൻ പറഞ്ഞിരുന്നില്ല, അടുത്ത വർഷം എന്തായാലും നമുക്ക് വൈ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നമ്മളെപ്പറ്റി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കും ഈ വ്ളോഗിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ബാക്കി കാര്യങ്ങൾ എന്തായാലും പുറകെയുള്ള വീഡിയോസിൽ ലവ് സ്റ്റോറി കാര്യങ്ങളെല്ലാം എന്തായാലും ഉണ്ടായിരിക്കും. ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഇനി പുള്ളിക്കാരത്തിലെ കാര്യങ്ങൾ കേൾക്കാം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഇതുപോലെ തന്നെ കോവിഡ് ഡ്യൂട്ടിയാണ്. ലാബ് ടെക്നീഷ്യനായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുവാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി മാരീഡാണ്. അത്രേ ഉള്ളൂ. പുള്ളിക്കാരത്തെയും കോവിഡ് സ്റ്റാഫാണ്, ഞാനും കോവിഡ് സ്റ്റാഫാണ്. ഞാനിതിനു മുമ്പേ നമ്മുടെ ഇരുപത്തിരണ്ട് വയസ്സ് കുഞ്ഞിക്കൊച്ചാണ് കേട്ടോ. ഞാനും കുഞ്ഞിക്കൊച്ചാണ്. ഞാനിതിനു മുമ്പേ ശങ്കേസിൽ 2 മാസം ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടാനത്ത്. അത് കഴിഞ്ഞിട്ട് ചേതന ജനകീയ ലാബിൽ 6 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ലാതെ, ജോലിയും കൂലിയില്ലാതെ നിന്നപ്പോഴാണ് NHM നിന്ന് വെളി വന്ന് ഞാൻ അങ്ങനെ കയറിയത്. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വഴിയെ പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് നാളെ ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും നാളെ നമുക്ക് സെറ്റ് ചെയ്യാം. അമ്പലപ്പുഴ അമ്പലത്തിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു രസമാണ്, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും ആൾത്തറയിൽ പോയിരിക്കാനും. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ, എന്നാലും അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് കുളത്തിൻ്റെ ഇപ്പുറത്തൂടെ അറിയായിരിക്കും എല്ലാവർക്കും, അമ്പലപ്പുഴക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലാത്തവർക്ക് എന്തായാലും അമ്പലത്തിൻ്റെ കാര്യമൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ഒരു വിഷ്വൽസ് എന്തായാലും നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ കണ്ടു കാണും എല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിൽ കൂടെ, ഇപ്പം ലോക്ക്ഡൗണിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിൽ ആരും കയറാതൊക്കെ ഇരുന്ന് ഇവിടെ ആകെ പുല്ലൊക്കെ പിടിച്ച് കെട്ടിക്കുവാണ്. നമ്മുടെ ആൾത്തറയിലും അവിടെ ഇവിടെയൊക്കെ പുല്ലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ജസ്റ്റ് മാസ്ക് ഒന്ന് മാറ്റി പറയാണ്. പിന്നെ മാസ്ക് മാറ്റില്ലെങ്കിൽ മോശമല്ല. അപ്പം മാസ്ക് ഒന്ന് മാറ്റി, ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ മാസ്ക് ഒന്ന് മാറ്റി ജസ്റ്റ് സംസാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞതിൽ പുള്ളിക്കാരത്തിയുടെ സ്ഥലം പറഞ്ഞിട്ടില്ലായിരുന്നു. സ്ഥലം ചേർത്തല പൂച്ചാക്കലാണ്. ഞാനിവിടെ ഹോസ്റ്റലിലാണ്. സ്കൂളിൽ പറയാം നന്നായിട്ട് അല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞോടി. എൻ്റെ സ്ഥലം ചേർത്തല പൂച്ചാക്കലാണ്. ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ലോങ് ആണ് ഇവിടെ പോയി വരാനായിട്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വണ്ടാന ഹോസ്പിറ്റലിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഇവർ 2 പേരുണ്ട്, റൂം എടുത്ത് താമസിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരത്തിയായിട്ട് ജസ്റ്റ് അമ്പലത്തിൽ പോകും. പിന്നെ ബീച്ചിലൊക്കെ കറങ്ങാനൊക്കെ പോകും. ദൈവമേ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കിടുക്കൻ വീഡിയോസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. ഒരു 5-6 മാസം കൂടെ ഒന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യണം അല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയാണ്. കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അറിയത്തില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് പറഞ്ഞു തരിക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എനേബിൾ ചെയ്യുക, പവറാക്കണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോസ്, എന്തായാലും നാളത്തെ വീഡിയോ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എന്തായാലും നാളെ വരും. ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാം, രാത്രിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിർത്തുന്നു. ഓക്കെ.